ഹസൻ നസ്രള്ളയുടെയും അബ്ബാസ് ഡെൽഫറൂഷിന്റെയും വധത്തിന് പ്രതികാരമാണ് ആക്രമണമെന്ന് ഇറാൻ സൈനിക രേഖ. ഹിസ്ബുള്ളയെ നിരായുധീകരണമെന്ന യു എനിൽ ലെബനൻ ഇറാനിലെ ഒളിത്താവളത്തിൽ നിന്ന് ആയത്തുള്ള അലി ഖുമൈനി മിസൈൽ ആക്രമണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നും വിശദീകരണം. ഇറാനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ആഘാതം അനുഭവിക്കുക ഇസ്രായേൽ മാത്രമല്ലെന്നും യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ഇസ്രായേൽ പറഞ്ഞു. ഹമാസ് നേതാവ് ഹസൻ നസ്രള്ളയുടെയും അബ്ബാസ് നീൽഫുറൂഷിന്റെയും വധത്തിന് പ്രതികാരമാണ് ഇറാന്റെ ആക്രമണമെന്ന് സ്ഥിരീകരണം. ആയത്തുള്ള അലി ഖമൈനി നേരിട്ട് ആക്രമണത്തിന് ഉത്തരവ് നൽകുകയായിരുന്നു. നേരത്തെ ഹസൻ നസ്രള്ളയോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ചിരുന്നതായും സ്ഥിരീകരണം പുറത്തുവരുന്നുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ച ആക്രമണത്തിന് പിന്നാലെ രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഇറാനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വൻ ആഘാതമുണ്ടാകുമെന്ന് ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധി യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അറിയിച്ചു. ശക്തമായ ആക്രമണമുണ്ടാകുമെന്നും ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധി വ്യക്തമാക്കി. ഇന്നലെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതി വിമതർ ഏറ്റെടുത്തു. മധ്യ ഇസ്രായേലിലാണ് ആക്രമണം നടന്നത്. യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ശക്തമായ പ്രതിഷേധം ഇസ്രായേൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ നടക്കുന്നത്. ലെബനനിൽ നിന്നയച്ച ഡ്രോണുകൾ ഇസ്രായേൽ നിർവീര്യമാക്കി. എന്നാൽ സ്വയം പ്രതിരോധിക്കാനുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയത് എന്നാണ് യു എന്നിലെ അവരുടെ വാദം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.